നമസ്കാരം. കെ സി ബി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ജീവനക്കാരും ചെയർമാനും തമ്മിലുള്ള ഒരു നിഴൽ യുദ്ധത്തിന്റെ ഭാഗമായി വലിയ പ്രതിഷേധങ്ങൾ ഈ നാട്ടിൽ കണ്ടു. അതിന്റെ പേരിൽ മുൻ മന്ത്രിയായ എം എം മണിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിവിടുകയും ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചു. ചെയർമാനായ ബി അശോക് ഉന്നയിച്ച കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണെന്ന് വരുത്തി തീർക്കുകയും കെ സി ബിക്കകത്ത് പ്രവർത്തിക്കുന്ന ജീവനക്കാർ അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകളെല്ലാം മോശമാണെന്നും അഴിമതിക്കാരാണെന്നൊക്കെ വരുത്തി തീർക്കാൻ ചില ശ്രമങ്ങൾ മനഃപൂർവ്വം നടത്തിയെന്ന് തന്നെ അവരുടെ ആ പ്രതിഷേധത്തിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ കഴിഞ്ഞ ദിവസം എം എം മണി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു. അഴിമതിയാണെന്നും തന്റെ കുടുംബത്തിനെ ഇതിലേക്ക് വലിച്ചഴിച്ചത് സംബന്ധിച്ച് അദ്ദേഹം കൃത്യമായി വിശദീകരണം നൽകുന്നത് കേട്ട് ഒരുപക്ഷെ ചെയർമാനായ ബി അശോകിനും ഇനി സബോർഡിനേറ്റ്സിന്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം മറുപടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം അതൊന്ന് കേൾക്കാം. ഇന്നലെ വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ വിവാദങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാതെ ഇവിടുന്ന് ഊളിയിടുകയാണ് ചെയ്തത്. പ്രതിപക്ഷം എന്ന നാണം കേടാണ് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കഴിഞ്ഞ ഗവൺമെൻറ് ഏറ്റവും ഫലപ്രദമായി വൈദ്യുതി ബോർഡിൻ്റെ പ്രവർത്തനം നടത്തിയെന്ന് ഈ നാട് തന്നെ സർവസമ്മതമായി അംഗീകരിച്ച കാര്യമാണ്. അതാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തി വൈദ്യുതി വിതരണത്തിൻ്റെ രംഗത്ത് ഏറ്റവും ശാസ്ത്രീയമായ പുതിയ വളരെ വിപുലമായ സംവിധാനങ്ങൾ ഈ സംസ്ഥാനത്ത് ഏർപ്പെടുത്തി എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വൈദ്യുതി ബോർഡിൻ്റെ ചെയർമാൻ ഒരു പിന്നെ വാട്സപ്പ് ഇത് അയച്ചു, ഫേസ്ബുക്ക് പോസ്റ്റ്. അദ്ദേഹം തന്നെ പിൻവലിച്ചു എന്ന് പറയുന്നതിൽ അന്നും ഒരു കാര്യവുമില്ല. എന്ത് ഒരുമാതിരി മോശം പണി കാണിച്ചിട്ട് ഞാൻ പിൻവലിച്ചു എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ട്? അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മലയാള ഭാഷയെ പറയുമ്പം പാർലമെന്ററി അല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഭാഷ ഉപയോഗിക്കുന്നു, അത് പറയുന്നില്ല. അതാണ് അദ്ദേഹം ചെയ്തത്. അതാണ് സമരം തുടങ്ങി. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ നിർത്തേണ്ടിടത്ത് നിർത്തിയില്ലെങ്കിൽ പിന്നെ ആണുങ്ങൾ ഇരിക്കേണ്ടിടത്ത് ആണുങ്ങൾ ഇരുന്നില്ലേ, ബലൂനും കയറിയിരിക്കും. അത്രയേ ഉള്ളൂ, വേറെ കാര്യമില്ല. നിർത്തേണ്ടിടത്ത് നിർത്തിയില്ലെങ്കിൽ വലിയ ഗുരുതരമായിരിക്കും പ്രശ്നം എന്ന കാര്യം ഒരു സംശയവും വേണ്ട. അതാണ് ഞാൻ പറയാൻ. എന്തെല്ലാമാണ് കഴിഞ്ഞ ഗവൺമെൻറ് ഞാൻ പിന്നെ ആറുമാസം കഴിഞ്ഞാണ് മന്ത്രിയായത്. 4.5 വർഷമായിരുന്നു എൻ്റെ കാലയളവ്. ഞാൻ വന്നു കഴിഞ്ഞ് ഏറ്റവും ഫലപ്രദമായ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചു. എല്ലാവരെയും യോജിപ്പിച്ചാണ് പ്രവർത്തനം സംഘടിപ്പിച്ചത്. അക്കാര്യത്തിലൊന്നും ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യമാണ്, അതിന് മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് പിന്നെ അന്നത്തെ മന്ത്രിയും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അവിടുത്തെ സ്വകാര്യ ബേക്കറികൾക്ക് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ മാട്ടുപ്പെട്ടിയിലും മൂന്നാറിലും കുണ്ടളയിലും എല്ലാം ഭൂമി പതിച്ചു കൊടുത്തിരുന്നു സ്വകാര്യ ബേക്കറികൾക്ക്. അവർക്ക് ഇഷ്ടപ്പെട്ടവർക്കാ അതിൻ്റെ എല്ലാം പേരിൽ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. നിരവധി പേർക്ക് കൊടുത്തു. അവസാനം ഞങ്ങളുടെ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ ഇത് ഇനി എന്ത് ചെയ്യണമെന്നുള്ള പ്രശ്നം വന്നു. അത് ബേക്കറികൾക്ക് നമ്മൾ സ്വകാര്യ ബേക്കറികൾക്ക് കൊടുക്കേണ്ടതില്ല, വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾക്ക് കൊടുക്കാം, അപേക്ഷ ക്ഷണിക്കാം. അപേക്ഷ ക്ഷണിച്ച് ഏറ്റവും മെച്ചപ്പെട്ട പങ്ക് ബോർഡിന് തരുന്നവർക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ അതിന് നടപടിയെടുക്കുക. എന്താ മറുപടികളാണ്? അതായത് അഴിമതിയാണ്, തൻ്റെ മരുമകനെ ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടുത്തി വലിയ അഴിമതി കഴിഞ്ഞ തവണ എം എം മണി നടത്തി എന്നുള്ള ആരോപണത്തിലാണ് അദ്ദേഹം ചില മറുപടികൾ പറഞ്ഞത്. അതായത് ഈ തൊഴിലാളി യൂണിയൻ എന്ന് പറഞ്ഞാൽ ചില ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് എന്തോ ഒരു അസംതൃപ്തിയോ അവരോടൊരു അരോചകവും ഒക്കെ തോന്നുന്നൊരു അവസ്ഥയുണ്ട്. എന്തോ കുറഞ്ഞ ആൾക്കാരാണ് സംഘടനാ പ്രവർത്തനം, ഞാൻ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ്, എനിക്ക് വിദ്യാഭ്യാസം കൊണ്ടും ഞാൻ ഇരിക്കുന്ന ചെയർ കൊണ്ടൊക്കെ ഞാൻ എന്തോ ഉന്നത പദവിയിലിരിക്കുന്നു എന്ന് തോന്നലുള്ള ചില ഐ എ എസുകാരെങ്കിലും ഈ നാട്ടിലുണ്ട്. അതിൻ്റെ ധാർഷ്ട്യവും ഹുങ്കുമൊക്കെ കാട്ടുന്നവർ. അതുകൊണ്ടാണല്ലോ ഈ കെ എസ് സി ബി യെ പോലെ വളരെ എഫക്റ്റീവായിട്ട് നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കെ എസ് സി ബി എന്ന് പറയുന്നത്. അവരിൽ തെറ്റുകുറ്റങ്ങളില്ലെന്നല്ല, യൂണിയൻ പ്രവർത്തനങ്ങളിൽ വീഴ്ചയില്ലെന്നല്ല, അവർ ചെയ്യുന്ന മുഴുവൻ പരിപാടിയും ശരിയാണെന്നൊന്നും ന്യായീകരിക്കുന്നില്ല. പക്ഷേ തൊഴിലാളികളായതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയിൽ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ പേരിൽ അതൊരു കുറവായിട്ട് ഈ നാട്ടിൽ കണ്ടിട്ടേ ഇല്ല. അതായത് സംഘടിക്കുക, സ്വന്തം അവകാശങ്ങൾ സംഘടിച്ചു നിന്ന് നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ സംഘടനകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതെന്തോ ഒരു മോശം പ്രവൃത്തിയാണെന്ന് ഒരു ചെയർമാന് തോന്നുകയും
കെഎസ്ഇബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിനെ സംബന്ധിച്ച് വിമർശിച്ച് അദ്ദേഹം പോസ്റ്റ് ഇടാനൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മനോനില കൂടി ഒന്ന് പരിശോധിക്കണ്ടേ? അതിനാണ് എം എം മണി മറുപടി പറഞ്ഞു നിർത്തിയത്. ചില കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥരെ നമ്പാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വിനീത വിധേയരാകാൻ പോകുമ്പോൾ അവർ പല തോന്നിവാസങ്ങളും കാണിക്കും. ഈ ഐ എ എസുകാരാണല്ലോ ഇവിടുത്തെ ഈ ഭരണചക്രം തിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ പൊതുവെയുണ്ട്. ഈ ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ട് അവർക്ക് ഒരു വലിയ ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ ഉണ്ടാകാൻ കാരണം ഈ പേരിനോടൊപ്പമുള്ള ഈ ഐ എ എസ് എന്നുള്ള ഒരു പദവിയാണ്. അതുകൊണ്ട് അവർക്ക് ഈ താഴേക്കടയിലെ ജീവനക്കാരെന്നൊക്കെ പറഞ്ഞാൽ എന്തോ വില കുറഞ്ഞ ആൾക്കാരാണ്, സാധാരണക്കാരല്ല, അവരോടൊക്കെ ഒരുതരം പുച്ഛമാണ്. ഈ ചെയർമാനോടൊക്കെ നേരിട്ട് വന്ന് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. അദ്ദേഹം ഒരു പ്രത്യേക തരം ഉദ്യോഗസ്ഥനായിട്ട് മാറുന്ന ഒരു പൊതു സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടായത്. ഒരു ഉദ്യോഗസ്ഥനെടുത്ത തീരുമാനത്തിന്റെ പേരിൽ ഇത്രയും പേർ സമരത്തിനിറങ്ങുകയാണ്. ഇത്രയും പേർ സമരത്തിനിറങ്ങുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടാക്കും. അല്ലാതെ രണ്ട് വിഭാഗങ്ങളായിട്ടല്ല, ഒരു സ്ഥാപനത്തിലെ അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ മുഴുവൻ ജീവനക്കാരും ഒരാളുടെ തീരുമാനത്തിനെതിരെ പരസ്യമായി പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമ്പോൾ അത് ജോലിയിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിന്നു. അപ്പോ എം എം മണി പറഞ്ഞ ഈ കാര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇതിൽ ജീവനക്കാരുടെ ഭാഗത്ത് ന്യായമുണ്ട്. അദ്ദേഹത്തെ രണ്ട് ദിവസമെങ്കിലും മാധ്യമങ്ങളിലൂടെ അദ്ദേഹം അഴിമതിക്കാരനാണ്. അദ്ദേഹം കെ സി ബിയുടെ ഭൂമി സി ഐ ടി യു സംഘടനയ്ക്ക് വേണ്ടി എഴുതി കൊടുത്തു. പക്ഷേ ഇന്നലെ അദ്ദേഹം വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്, അത് സി ഐ ടിയുന് വേണ്ടി മാത്രമല്ല എല്ലാ സംഘടനകൾക്കും ടൂറിസം പ്രൊമോഷന് വേണ്ടിയാണ് അത്തരത്തിൽ ഭൂമി വിട്ടുകൊടുത്തിട്ടുള്ളത് എന്ന്. അത് ഐ എൻ ടി യു സിക്ക് കൊടുത്തിട്ടുണ്ട്, സി ഐ ടിയുന് കൊടുത്തിട്ടുണ്ട്, എ ഐ ടി യു സിക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ പല മേഖലയിലും അത് വിട്ടുകൊടുത്തത് ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായിട്ട് അത് തീരെഴുതി കൊടുക്കാതെ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടിയാണ് അത്തരത്തിൽ ഭൂമി വിട്ടുകൊടുത്തു എന്നുള്ള കാര്യം അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഒരു കാര്യം കൂടി മന്ത്രിയുടെ അടുത്ത് പറയുന്നത് കൂടി കേൾക്കാനിടയെ. അതായത് ഈ അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവൻ തന്നെ ഇരിക്കണം, ഇല്ലെങ്കിൽ മറ്റ് ചിലർ വന്നിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നും അൺപാർലമെന്ററി വേർഡ് ഉപയോഗിച്ച് അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല എന്ന് പറയുമ്പോൾ ഒരാളുടെ ഉള്ളിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയാൻ പറ്റൂ. ഒരുപക്ഷെ എം എം മണിയെ സംബന്ധിച്ച് പൊതുവെ പറയുന്ന അദ്ദേഹത്തിന് വിദ്യാഭ്യാസ കുറവുണ്ട്, അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തി എന്നൊക്കെ പൊതുസമൂഹം പറയുന്നുണ്ടെങ്കിൽ ഒരാളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് സ്കൂളിൽ പോയി പഠിച്ചാലോ കോളേജിൽ പോയി പഠിച്ചാലോ ഒന്നും ഉണ്ടാകുന്നതല്ല. അത് വ്യക്തി കേന്ദ്രീകൃതമായി ഉണ്ടാകേണ്ട ഒരു സംഭവമാണ്. അതുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ 5 വർഷം കെ എസ് ഇ ബിക്ക് അകത്ത് ഇത്തരത്തിൽ ഒരു സമരമോ പ്രതിഷേധമോ ഉണ്ടാകാതെ എം എം മണിയുടെ കാലഘട്ടം കടന്നുപോയി എന്നുള്ള വസ്തുത നിലനിൽക്കെ ഈ പറഞ്ഞ വാചകങ്ങൾ ചിലരുടെ മുഖത്തേൽക്കുന്ന അടിയായിട്ട് വേണം വ്യാഖ്യാനിക്കാൻ.